നമസ്കാരം ശബരിമല വിമാനത്താവളത്തിന് എന്ന പേരിൽ കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ അഞ്ചര ലക്ഷം ഏക്കർ ഭൂമി വ്യാജരേഖയുണ്ടാക്കി കൈവശപ്പെടുത്തിയ നടപടിയിൽ സി ബി ഐ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഡി ഒ ലെറ്റർ ലഭിച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷണത്തിന് പുറമെ വ്യാജരേഖ ചുമയ്ക്കാനും ഭൂമി കയ്യേറാനും കൈവശം ൈവശമയ്ക്കാനും കൂട്ടുനിന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയും ആവശ്യപ്പെടുന്നുണ്ട് ഈ കത്തിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട നടപടികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടാനും അഭ്യർത്ഥിക്കുന്നുണ്ട് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഡിഒ ലെറ്റർ അയച്ചത് ഡിഒ ലെറ്റർ എന്ന ഡെമി ഒഫീഷ്യൽ ലെറ്റർ സർക്കാർ പദവിയിലുള്ളവർ തമ്മിൽ ഒരു വിഷയത്തിൽ വ്യക്തിപരമായ ശ്രദ്ധയും നടപടിയും ആവശ്യപ്പെടുന്നതാണ് മുൻ ഗവർണർ എഴുതുന്ന കത്തിന് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രത്യേക പരിഗണന നൽകും കത്ത് പരാതികൾക്കും നിവേദനങ്ങൾക്കും മേലെയുള്ളതാണ് ഔദ്യോഗിക നൂലാമാലകളും കാലതാമസവുമില്ലാതെ നേരിട്ട് എളുപ്പത്തിൽ പ്രധാനമന്ത്രിയുടെ കൈകളിലെത്തും അതുകൊണ്ട് തന്നെ ഇതിനുള്ള നടപടിയും അതിവേഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രമാണം തിരുത്തിയതും ഉണ്ടാക്കിയതും ഭരണഘടനയെ വഞ്ചിക്കൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യദ്രോഹ കേസുമാകാമെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രേഖ തിരുത്തൽ വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് കോടതി നടപടി വിജിലൻസ് കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം തുടങ്ങിയവ വിവരിക്കുന്ന ഡി ഓ ലെറ്ററിൽ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് മുൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേശീയ സ്വത്തായ അഞ്ചര ലക്ഷം ഏക്കർ വിലപ്പെട്ട ഭൂസ്വത്ത് സംരക്ഷിക്കാൻ സിബിഐ ഇടപെടണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണവും നടത്തിക്കണം ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസ് ലിമിറ്റഡിനെതിരെയും ചെറുവള്ളി എസ്റ്റേറ്റിനെതിരെയും സിവിലായും ക്രിമിനലായുമുള്ള എല്ലാ നടപടികളുടെയും റിപ്പോർട്ടുകൾ കേരള സർക്കാരിൽ നിന്ന് വിളിച്ചു വരുത്തുക തട്ടിപ്പുകാരായ കമ്പനികൾ സർക്കാർ ഭൂമി കയ്യേറിയ വിഷയത്തിൽ ആ കമ്പനികളെ സഹായിക്കാൻ അതത് സമയങ്ങളിൽ വഴിവിട്ട് സഹായിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ കൈകൊണ്ട നടപടികളുടെ റിപ്പോർട്ടും ആവശ്യപ്പെടണം സർക്കാർ ഖജനാവ് കൊള്ളയടിച്ച് തട്ടിപ്പുകാരായ കമ്പനികൾ രാജ്യത്തിന്റെ പരമാധികാരം വെല്ലുവിളിച്ചതിന്റെ വിവരങ്ങൾ തേടുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ കമ്പനികൾക്കെതിരെ ഓരോരോ ഘട്ടങ്ങളിൽ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടുകളും വരുത്തണം രാജ്യദ്രോഹപരമായ വ്യാജരേഖയാണ് വെല്ലാം ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന രാജ്യദ്രോഹകരമായ ആ വ്യാജരേഖ ഇങ്ങനെയാണ് കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള കരാർ ഉണ്ടായിരുന്നത് ബുക്ക് നമ്പർ ഒന്നിൽ പത്താം ബാല്യത്തിൽ നൂറ്റി രണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തി വരെയുള്ള പേജുകളിലാണ് ഉടമ്പടിയിൽ ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ കമ്പനിക്ക് ഉടമസ്ഥാവകാശമുള്ളതായി പറയുന്നത് ഈ പേജുകളിൽ കൃത്രിമമായ സ്റ്റാമ്പ് പേപ്പർ മഷി സീൽ തുടങ്ങിയവ ഉപയോഗിച്ചതായി ഫോറൻസിക് ലാബിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നിർണായക നീക്കവുമായി മുൻ മിസോറാം ഗവർണർ രംഗത്തെത്തിയത് എന്തായാലും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കള്ളത്തരം ഈ വിഷയത്തിൽ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്തു